ഹായ് ഹലോ ഗായ്സ്, ക്രൈസി മലയാളസ് വ്ളോഗ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പെട്ടെന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം ഞാൻ ഇന്ന് നടക്കാൻ ഇറങ്ങിയതായിരുന്നു സത്യത്തിൽ. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പം കേരളീയം ഒക്കെ നടക്കുകയാണ്, അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് വന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ശരിക്കും അതിശയിച്ച് പോയി, ഇതിന് മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, പിന്നെ കൂടുതൽ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞാൻ ഉള്ളിലേക്ക് നടന്നു. ഞാൻ ആദ്യം മീസത്താണ് പോയത്, അപ്പോൾ അവിടെ നിറയെ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പൊന്നും ഇങ്ങനത്തെ ഡെക്കറേഷൻസ് ഒന്നും കണ്ടിട്ടേ ഇല്ല. നിറയെ ലൈറ്റിങ്ങും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നടക്കുന്ന വഴിയിലൊക്കെ നിറയെ LED ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആളുകളുടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഞാൻ വന്ന ദിവസം തന്നെ ഇത്രയും തിരക്കായതുകൊണ്ട് എനിക്ക് വലിയ രീതിയിലൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. തിരക്കൊഴിഞ്ഞുള്ള സമയത്ത് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഞാനെന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം നടന്നു. പിന്നെ അവിടെ കുറച്ച് പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, ചെണ്ടമേളവും അതുപോലെ പാട്ട് പരിപാടികളും, അങ്ങനെ പല ഭാഗത്തായിട്ട് പല പരിപാടികളും നടക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും മ്യൂസിയത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പം നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെയെല്ലാം നിറയെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പാളയം LMS റോഡാണ് ഈ കാണുന്നത്. അവിടെയൊക്കെ നിറയെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നടക്കുന്നിടത്തൊക്കെ നല്ല തിരക്കാണ് റോഡ് രണ്ട് വശത്തും. അപ്പോൾ ഈ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി നിറയെ NCC കാഡറ്റ്സിനെയൊക്കെ നിർത്തിയിട്ടുണ്ട്. അവിടെ അവിടെയായിട്ട് പോലീസുകാരും ഒക്കെ ഉണ്ട്. എന്തായാലും ഞാൻ നടന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്, നമ്മുടെ തിരുവനന്തപുരത്തുള്ള KSRTC സ്വിഫ്റ്റ് ബസ്സിലൊക്കെ സൗജന്യ യാത്രയാണ് ഈ ദിവസങ്ങളിലൊക്കെ കൊടുത്തിട്ടുള്ളത് കേരളീയം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് തന്നെ ബസ്സിലൊക്കെ നിറച്ച് തിക്കി തിരക്കിയാണ് ആളുകൾ ഇരിക്കുന്നത്. കാരണം ടിക്കറ്റ് എടുക്കണ്ടല്ലോ, അങ്ങനെ ഫ്രീ ആയിട്ടുള്ള യാത്രയാണ് അവർ പറയുന്നത്. പക്ഷേ ഈ യാത്ര ചെയ്യാനുള്ള സൗകര്യമൊന്നും ഇല്ല, കാരണം അത്രയ്ക്ക് റോഡിൽ മൊത്തം ആൾക്കാർ കൊണ്ട് നിറങ്ങിയിരിക്കുകയാണ്. ഇത്രയും തിരക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല, കാരണം കേരളീയം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആദ്യമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ കാഴ്ചകൾ എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയിലാണ് ഇത്രയും പേര് ഇവിടെ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് അവധി ദിവസം കൂടി ആയതുകൊണ്ടായിരിക്കും. ഞാനിവിടെ എത്തിയപ്പോൾ ഒരു 8:30 സമയമായിട്ടുണ്ട് രാത്രി. അപ്പോഴും തിരക്ക് കുറയുന്നില്ല, കൂടുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ നിന്ന് ഒരു 10 ഇറങ്ങുമ്പോഴും നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് തോന്നുന്നു. നിറയെ ഡെക്കറേഷൻസൊക്കെയാണ് കാണുന്നത്. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എന്തായാലും ഞാൻ എൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഇവിടെ കനകക്കുന്നിൽ സ്ഥിരം ഫ്ലവർ ഷോ ഒക്കെ വെക്കാറുണ്ട്, ഞാൻ പോയി കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർക്ക് കാണാവുന്നതാണ്. അപ്പോൾ ചെറിയതായിട്ടാണെങ്കിലും ഫ്ലവർ ഷോ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നല്ല രീതിയിൽ തന്നെ അവിടെ ചെടികളും പൂക്കളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സത്യം നമുക്ക് നിന്ന് അവിടെ കാണാൻ കണ്ട് ഇതൊക്കെ ആസ്വദിക്കാനുള്ള ഒരു സ്ഥലം ഇല്ല, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. അപ്പോൾ സാധാരണ നമ്മളിവിടെ വരുമ്പോൾ പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ നമുക്ക് നടന്ന് ഓരോ ഭാഗങ്ങളിലിരുന്ന് ഫോട്ടോ എടുക്കാനും കാണാനും ഒക്കെ പറ്റുമായിരുന്നു. ഞാൻ ഇന്ന് ചെന്ന ദിവസം നല്ല തിരക്കായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പുറത്ത് പോകണമെന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ഷോ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്റ്റേജ് ഷോസ് ഒക്കെ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ട് അവിടെ അവിടെ ആയിട്ട്. അപ്പോൾ എന്തായാലും കനകക്കുന്നിനുള്ളിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ അവിടെ നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ട് ഈ സ്റ്റേജ് ഷോസൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ അവിടെ എന്താണെന്നുള്ളത് ഞാൻ കുറേ നേരം കണ്ടു നിന്നു. അവിടെ നല്ല ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഞാൻ മുന്നോട്ട് കടന്നപ്പോൾ ശരിക്കും ഞാൻ അതിശയിച്ചു പോയി. നമ്മുടെ പഴയ കാലത്തുള്ള വീടുകളൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള മോഡൽസൊക്കെ അവിടെ പ്രദർശനത്തിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു അതൊക്കെ കാണാൻ, ശരിക്കും ഒറിജിനൽ വീട് പോലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പല ആർട്ട് വർക്കുകളും പിന്നെ പല കലകളുടെ എല്ലാം മോഡൽസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, നിറയെ ആർട്ട് വർക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച ഞാൻ അവിടെ കണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ട്രൈബൽസും പല ഗോത്രങ്ങളിലും ഒക്കെ ഉള്ള നമ്മുടെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള ആദിവാസി ഗോത്രങ്ങളിലുള്ള ആളുകളുടെ റെപ്രസെൻ്റ് ചെയ്തിട്ട് കുറേ പേര് അവിടെ പല മോഡൽസിലും വന്നിരിപ്പുണ്ട്. ശരിക്കും ഇവിടെ വന്നപ്പോൾ ഒരു കാട്ടിലൊക്കെ പോയൊരു ഫീലായിരുന്നു, പഴയകാല ഗ്രാമത്തിലൊക്കെ പോയതുപോലെ. അങ്ങനത്തെ ഗ്രാമീണ കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു തെയ്യം കലാകാരനെ കണ്ടു തെയ്യം കോസ്റ്റ്യൂമിൽ. തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അപൂർവ കാഴ്ച തന്നെയാണ്, കാരണം ഇങ്ങനെയുള്ളവരെയും പലയിടത്തുനിന്നുള്ള കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നുള്ളവരെയും ഇതിനൊക്കെ വേണ്ടി ഉൾക്കൊള്ളിച്ച് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം തോന്നി ഇവരെയൊക്കെ കണ്ടപ്പോൾ. അവിടെ നിന്ന് മുമ്പോട്ട് കടന്നപ്പോൾ മലയാള സിനിമാ മേഖലയിലുള്ള പല ആളുകളുടെയും ഫോട്ടോസൊക്കെയാണ് കാണാൻ പറ്റിയത്. അതുപോലെ തന്നെ പിന്നെ അവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പഴയകാല സിനിമാ പോസ്റ്ററുകളൊക്കെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല അവാർഡുകൾ കേരളത്തിലുള്ള പല ആളുകളുടെയും പ്രശസ്തരായിട്ടുള്ള ആളുകളുടെയൊക്കെ
ചിത്രങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, പല അവാർഡ് വാങ്ങിച്ചിട്ടുള്ളതായിട്ട്. പിന്നെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ എക്സിബിഷൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ ഉപയോഗിച്ചിരുന്ന എക്യുപ്മെൻറ്റ്സൊക്കെ ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ പഴയകാല പോസ്റ്ററുകൾ, ആദ്യകാല സിനിമകൾ, അതിൻ്റെയൊക്കെ ചരിത്രം നമുക്ക് ഇവിടെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും. അതൊക്കെ കേരളത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ, നമ്മുടെ കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണെന്നുള്ളത് കൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ പല രീതിയിൽ നമുക്ക് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ തന്നെയായിരുന്നു. പിന്നെ ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ എടുത്തു പറയണം, ഭയങ്കര വ്യത്യസ്തമായിട്ട് ഇതിനു മുമ്പ് ഒന്നും കണ്ടിട്ടില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഇവിടെ കനകക്കുന്നിൻ്റെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തുള്ളവർക്ക് ഇതൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആഘോഷം തന്നെയായിരുന്നു. ഇത്രയും നല്ല രീതിയിൽ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള പല കാഴ്ചകളും നമുക്ക് ഒരുമിച്ച് ഒന്നിച്ച് കാണാൻ കഴിയുന്ന ഒരു അവസരമായിരുന്നു ഇത്. അപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണാൻ വേണ്ടിയാണ് ഇത്ര രാത്രിയായിട്ടും ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഈ രാത്രിയായിട്ടും. അപ്പം തിരുവനന്തപുരത്ത് കനകക്കുന്നിലും മ്യൂസിയത്തും ഒക്കെ നടക്കുന്ന കേരളീയം എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പല ഭാഗത്തായിട്ട് പല പ്രോഗ്രാംസും നടക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതൊക്കെ ഇനി കാണാൻ കഴിയുമെന്നറിയില്ല, ഒരാഴ്ചത്തെ പരിപാടിയാണ് ഉള്ളതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്താണ് ഇങ്ങനെ ഒരു വായനശാല കണ്ണിൽപ്പെട്ടത്. നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ, കാരണം റോബോട്ട് പോലെ ഇവരിങ്ങനെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് കാണാൻ കഴിയുന്നു. ശരിക്കും ഒരു വായനശാല പോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവസാനം പോയത് അവിടുത്തെ ഫുഡ് സ്റ്റാളുകളിലായിരുന്നു. ശരിക്കും കണ്ണു തള്ളിപ്പോകുന്ന തിരക്കായിരുന്നു അവിടെ. കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയുള്ള തിരക്കാണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കാഴ്ചകൾ. എന്തായാലും കേരളം മൊത്തത്തിൽ തിരുവനന്തപുരത്തേക്ക് വന്ന ഒരു ഫീലായിരുന്നു ഇത്.